ഹലോ മച്ചമ്മരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബില്ലുവിനെ ഒന്ന് കുളിപ്പിക്കാൻ പോകാം കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും റോട്ടിൻ്റെയും നാടൻ്റെയും കൂടെയും ക്രോസ് ആണ് അവൻ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഗ്രഷനുള്ള ഒരു ഡോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇടാനുള്ളൊരു മാസ്ക് കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മാസ്ക് ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ അവന് ചെറിയ ഇടങ്ങറൊക്കെ ഉണ്ട്. പൊതുവെ വെള്ള അലർജിയുള്ള ആളാണെങ്കിലും ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ വളരെ ചുട്ടുകൊള്ളുന്ന ഈ കാലാവസ്ഥയിൽ കുറച്ച് വെള്ളം ശരീരത്തിൽ വീണപ്പോൾ അതിൻ്റെ സുഖത്തിൽ നിന്ന് പോയതായിരിക്കാം. പിന്നെ ഇവനെ കുളിപ്പിക്കാൻ ഹിമാലയയുടെ ഒരു ഷാംപൂ ഉണ്ടോ വാങ്ങി. നല്ല രീതിയിൽ അത് പതപ്പിച്ച് അങ്ങ് തേച്ചു പിടിപ്പിച്ചു. ചിരിച്ചോണ്ടിരുന്ന ബില്ലുവിൻ്റെ മുഖത്ത് മാസ്ക് ഇട്ടപ്പോൾ അവൻ്റെ ദേഷ്യം കണ്ടോ. എന്താച്ചാ കാണിക്കുന്നുള്ള രീതിയിലാവും നിൽക്കുന്നത്. ഷാംപൂ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ അങ്ങ് നിർത്തി. ഇനി അടുത്തത് ശരീരത്തിൽ ഷാംപൂവിൻ്റെ ഒരു അംശമില്ലാതെ മൊത്തം കഴുകിക്കളയ. ഡോഗിനെ കുളിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവൻ്റെ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആവില്ല. തുമ്മല മുതൽ പനി വരാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സാഹസം ഞങ്ങളാരും ചെയ്തില്ല. കൂടാതെ മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി അവൻ്റെ തല തൊട്ടിട്ട് പ്രശ്നമാക്കാനും പോയില്ല. എന്തായാലും ഈ ചൂടിൽ നിന്ന് അവനൊരു രക്ഷ എന്ന രീതിയിൽ മാത്രമാണ് കുളിപ്പിച്ചത്. വലിയ രീതിയിൽ തലയമ്പിലൊന്നും ഞങ്ങൾ വെള്ളാക്കാൻ പോയില്ല. എത്ര നേരമായിട്ട് തുടങ്ങിയിട്ട്, ഇതൊന്നും ഇനി കഴിഞ്ഞില്ലേ എന്നായിരിക്കും പുള്ളിക്കാരൻ മനസ്സിൽ പറയണം. തണുത്ത വെള്ളത്തിൽ കുളി കഴിഞ്ഞതിൻ്റെ ഒരു ഉഷാറിൽ പുള്ളിക്കാരൻ ഓടാൻ തുടങ്ങി. ആ ഓട്ടം വേറെ എവിടെയൊക്കെയല്ല, അപ്പുറത്ത് അവൻ തന്നെ മാന്തി ഉണ്ടാക്കിയ ഒരു കുഴിയുടെ അടുത്തേക്കാണ്. ഓടിപ്പോയി ആ മണ്ണിലൊന്ന് കിടന്നു വരുന്നത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത് ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് കൊണ്ടായില്ല. മാസ്ക് അഴിച്ചു മാറ്റി അവൻ ആ ടൈലിൽ തന്നെ കെട്ടി. ഇനി വേറെ രണ്ടെണ്ണമുണ്ടല്ലോ. അതിലൊരുത്തൻ ഇന്ന് കുളിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരെ ഗേറ്റിങ്ങിലേക്ക് ഓടി. മറ്റേ ആളെ ഓടിച്ചിട്ട് പിടിച്ച് കുളിപ്പിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എന്താ അല്ലേ, ആന നിൽക്കൂ ഇതേപോലെ തലയെടുപ്പോടെ. ഇവനെ കുളിപ്പിച്ച് വിട്ടതേ ഓർമ്മയുള്ളൂ, നേരെ പടി കടന്നു ഓടി. ഇനി തിരിച്ചു വരുമ്പോൾ ഏതവസ്ഥയാണോ എന്തോ.